ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓരോ പ്രാവശ്യവും ഓരോ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാറുണ്ട്. ഇന്നും വളരെ രസകരമായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സാധാരണ ഏതൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലേ, അതൊരു ഫൺ ആക്ടിവിറ്റി ആയിരിക്കും. അത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത്. അത് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കും. നമ്മൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇഫ് എന്ന് പറയുന്ന വേർഡ് അല്ലേ. ഇഫ് എന്ന് പറഞ്ഞാൽ ഇഫ് അല്ല ഇഫ്, ഓക്കെ. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഇഫ് എന്നാണ്, എങ്കിൽ എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടാതെ മറ്റൊരു ടോപ്പിക് കൂടെ ഉണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലേ, വലിയ വലിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഭാവി കാലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു കോഡ് വെച്ചിട്ട് അല്ലേ. വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അത് എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിലുള്ള ഏത് ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭാവി കാലവും, ഓക്കെ, ഭാവി കാലമായിട്ട് തന്നെ അങ്ങനെ അല്ല കേട്ടോ നമ്മൾ പഠിക്കുന്നത്, ഗ്രാമറായിട്ടല്ല പഠിക്കുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഭാവി കാലവും ഈ ഇഫ് എന്ന് പറയുന്ന ടേമും റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത് കാര്യവും റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് യു വിൻ 1 crore, വാട്ട് വിൽ യു ഡു? നിങ്ങൾക്ക് 1 crore കിട്ടുകയാണെന്ന് വിചാരിക്കാം. ഇഫ് യു വിൻ 1 crore, വാട്ട് വിൽ യു ഡു? നിങ്ങൾ എന്താണ് ആ ക്യാഷ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അസൈൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസറാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്. എങ്ങനെയാണ് ആൻസർ ഉണ്ടാക്കേണ്ടത്? ഇഫ് ഐ ഗെറ്റ് 1 crore rupees, അല്ലെങ്കിൽ ഇഫ് ഐ വിൻ 1 crore rupees, ഐ വിൽ ബൈ എ ബെൻസ് കാർ. ഓക്കെ, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വീണ്ടും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇഫ് ഐ ഗെറ്റ് 1 crore rupees, ഐ വിൽ ബൈ എ ബെൻസ് കാർ. ഓക്കെ, ഇഫ് ഐ ഗെറ്റ് എ ബെൻസ് കാർ, ഐ വിൽ ഗോ ടു മൂന്നാർ. ഇഫ് ഐ ഗോ ടു മൂന്നാർ, ഐ വിൽ വിസിറ്റ് മൈ റിലേറ്റീവ്സ്. ഇഫ് ഐ വിസിറ്റ് മൈ റിലേറ്റീവ്സ്, ഐ ഗിവ് ദം 10 lakh rupees. ഓക്കെ, ഒരു 10 lakh അവർക്ക് കൊടുക്കാം, പോട്ടെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ കാറ് മേടിക്കുന്നു, കാറ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും, ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യും. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇഫ് എന്ന് പറയുന്ന ടേമും അതോടൊപ്പം തന്നെ ഭാവി കാലം, അതായത് വിൽ എന്ന് പറയുന്ന ടേമും നിങ്ങൾക്ക് മനസ്സിൽ ഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് ഫേം ആവുകയും ഏത് ഇത്തരത്തിലുള്ളൊരു സന്ദർഭം വരുന്ന സമയത്തും നമുക്ക് ഈ ഒരു ടേമുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയും ചെയ്യും. അപ്പോൾ ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്. ഈ ഒരു ടോപ്പിക് മാത്രമല്ല, ഏത് കാര്യവും നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ഒരു ടോപ്പിക് പഠിക്കുന്നതിനായിട്ടുള്ള ആക്ടിവിറ്റി ഇതാണ്. ഇത് എല്ലാവരും ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക.